ബേസിക് ഡിഫറൻസിയേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ഈക്വൽ ടു 3x² + 4x + 1. അപ്പോൾ ഡിഫറൻസിയേഷനിൽ x^n നമ്മൾ എക്സിൻ്റെ ടേംസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d/dx(x^n) എന്ന് പറയുന്നത് എൻ ഇങ്ങ് താഴെ കൊണ്ടുവരണം, എൻ ഇൻറ്റു x^2, ഒരു എൻ താഴെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ബാക്കി മുകളിൽ എന്തേ ഉള്ളൂ, എൻ -1. ഇതാണ് d/dx(x^n) എന്ന് പറയുന്നത്. അപ്പോൾ 3x² എന്ത് വരും? dy/dx നമ്മൾ എടുത്താൽ 3x² 3 അവിടെ തന്നെ നിൽക്കും, x²ൻ്റെ 2 ഇങ്ങ് താഴെ വരും, എൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്, ഇൻറ്റു ബാക്കി എന്താണുള്ളത്, x^(2 - 1) പ്ലസ് 4 × 1 × എക്സിൻ്റെ പവർ 1 ആണ് ഇൻറ്റു x^0 പ്ലസ് 1 × കൂടെ എക്സ് ഇല്ല, കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും, 6x + 4, അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ചെയ്യാം, 5 × 3 = 15 x². ഓക്കെ അല്ലേ, 3 ഇപ്പുറം വന്നു, എക്സിൻ്റെ പവർ 1 കുറഞ്ഞു, പ്ലസ് 4/x. 4/x നമുക്ക് 4x⁻¹ എന്ന് എഴുതാമല്ലോ. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, -4x⁻², അല്ലേ. അപ്പോൾ അതങ്ങോട്ട് എഴുതുക, പ്ലസ് കോൺസ്റ്റൻ്റിൻ്റെ ഡിഫറൻസിയേഷൻ 0. അപ്പോൾ ഫൈനലി എന്ത് വന്നു, 15x² - 4x⁻². ഓക്കെ, കൂൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി, y = x^(1/2 + 4x). എന്ത് ചെയ്താൽ മതി, 1/2 ഇങ്ങ് താഴെ ഇറക്കുക, x^(1/2 - 1), അതായത് -1/2, പ്ലസ് 4x ഡിഫറൻസിയേഷൻ 4, അത്രേ ഉള്ളൂ. അടുത്തത് dy/dx കണ്ടുപിടിക്കണം. ഇത് dy/dx ആണ്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, x³ + √x, അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, x³ + x^(1/3) എന്ന് എഴുതാം. ഇനി dy/dx എത്ര, 3x² + 1/3 x^(1/3 - 1), അതായത് -2/3. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കുറച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ നോക്കാം. അപ്പോൾ ദയവിട്ട് ചെറിയ ക്വസ്റ്റ്യൻ കൂടെ കിടപ്പുണ്ട്. dy/dx സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, 3x² + 4x, അത് ആൻസർ കമൻറ്റ് ബോക്സിലേക്കൊന്ന് ഇട്ടോളൂ. ഓക്കെ, ഇനി ട്രിഗണോമെട്രിക് വാല്യൂസ് ആണെങ്കിൽ, നമ്മുടെ y = sin x ആണെങ്കിൽ, ഇതൊക്കെ ഓർത്തിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. dy/dx cos x വരും, sin x വന്നാൽ cos x, സിമ്പിളാണല്ലോ. ഇനി y = cos x ആണെങ്കിൽ dy/dx -sin x വരും, സിമ്പിൾ. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, y = 2 sin x + 4 cos x. അപ്പോൾ dy/dx എന്താണ്, 2 sin x 2 cos x ആവും, 4 cos x cos x -sin x ആണ്, അപ്പോൾ -4 sin x ആവും, അത്രേ ഉള്ളൂ കളി. ഇനി ഒരു സ്പെഷ്യൽ കേസ് നോക്കാം നമുക്ക്, y = sin²x ആണെന്ന് വിചാരിക്കാം. ഓക്കെ, y = sin²x, ഇതിൽ നിന്ന് dy/dx കണ്ടുപിടിക്കണമെങ്കിൽ, ജസ്റ്റ് sin x നമ്മൾ വെറും ഒരു ഫംഗ്ഷനായിട്ട് f(x) എന്ന് വിചാരിക്കുക, എന്നിട്ട് ഇതിൻ്റെ പവർ 2 ആണല്ലോ, ആ പവറിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതുക, എന്നിട്ട് sin x ആ പവർ -1, സാധാരണ നമ്മൾ x പവർ വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ എഴുതുക. അപ്പോൾ ഇവിടെ 2 - 1, അത് 1 ആണ്. ഇത്ര എഴുതിയ ശേഷം ഇനി d/dx(sin x) വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെന്ത് വരും, 2 sin x cos x. ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പഠിച്ചു കാണും, 2 sin x cos x എന്ന് പറയുന്നത് sin 2x ആണ്. ഇത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വരെ എഴുതി നിർത്തുമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി sin³x ആയിരുന്നെങ്കിൽ, y = sin³x ആയിരുന്നെങ്കിൽ dy/dx എന്ത് വന്നേനെ, ആദ്യം ഒരു ഫംഗ്ഷൻ വെറുതെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുക, അതായത് 3 sin²x ഇൻറ്റു sin x ഡിഫറൻസിയേഷൻ cos x, തീർന്നു. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ്റെ സ്റ്റെപ്സ്. ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ആണ് ഇതിൽ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.